വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ എക്സ്പൾസിന്റെ ഫ്രണ്ട് ടയറിലെ ബ്രേക്ക് പാഡ് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഇട്ടത് ടി വി എസിന്റെ സാധനം കിട്ടാത്തത് കൊണ്ടാണ് അതിട്ടത്. ഒരാള് ചാത്തൻ സാധനമാണെന്ന് പറഞ്ഞിരുന്നു. സത്യം പറഞ്ഞാൽ അത് ചാത്തനല്ല, എന്നാലും അത് കുറഞ്ഞ സാധനമാണ്, ഞാൻ എഗ്രി ചെയ്യുന്നു. പക്ഷെ നമ്മൾ ബാക്ക് ടയറിൽ ഇടുന്ന ആ ഒരു ബ്രേക്ക് പാഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡ് കമ്പനിയാണ്. അപ്പൊ 1400 കൊടുത്തിട്ടല്ല ഞാൻ ബ്രേക്ക് പാഡ് മാറ്റിയത്, വെറും 290 രൂപയ്ക്ക് അകത്താണ് ഞാൻ ബ്രേക്ക് പാഡ് മാറ്റിയത്. ബാക്കിലത്ത് ഫ്രണ്ടിലത്ത് വെറും 175 രൂപയ്ക്കാണ്. നിങ്ങൾ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിക്കാൻ കയറി കാണാം. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് നേരെ പോവാം. അപ്പൊ ഗൈസ്, ഈ ഒരു ബ്രേക്ക് പാഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോണ്ടയുടെ ഡാസിലറിൻ്റെതാണ്. ഇത് നല്ല ക്വാളിറ്റി ഉള്ള ബ്രേക്ക് പാഡാണ്. ഈ ഒരു ബ്രേക്ക് പാഡാണ് നമ്മളെ എക്സ്പൾസിൻ്റെ ബാക്ക് ടയറിൽ ഇടാൻ പോണത്. അപ്പോൾ ഇതിന് ഏകദേശം 290 രൂപയ്ക്ക് അകത്ത് മാത്രമേ വരണുള്ളൂ. അപ്പോൾ ഫ്രണ്ട് ടയറിനെ പോലെ അത്ര ഈസി അല്ല ബാക്ക് ടയറിൽ നമ്മൾ ഈ ഒരു ബ്രേക്ക് പാഡ് ഇടണത്. അപ്പോൾ അത്രയും നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് മാത്രമേ ഈ ഒരു ബ്രേക്ക് പാഡ് കൊണ്ട് കൊടുക്കാവുള്ളൂ. എത്ര വർഷമായി ഇവിടെ? 8 വർഷം. അപ്പോൾ ആ ഒരു ഹിന്ദിക്കാരൻ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇമാതിരി പണി നീ കാണിക്കരുത്, ഇത്രയും തേഞ്ഞൊട്ടും വരെ നീ ഈ വണ്ടി ഓടിക്കരുത്, അത്യാവശ്യം കുറേയൊക്കെ കഴിഞ്ഞ് ഒരു 5000-6000 കിലോമീറ്ററൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒന്ന് നോക്കി മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളത് ആ ഒരു ഹിന്ദിക്കാരൻ ചേട്ടൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോ ഇപ്പൊ ആ ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് അതില് എല്ലാത്തിലും ഗ്രീസ് ഇടാൻ, ആ രണ്ട് ഭാഗത്ത് ഗ്രീസ് ഇടാൻ കാരണം അത് ജാമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ജാമായി കഴിഞ്ഞു കഴിഞ്ഞാല് മൊത്തം പണി പാളും, ബ്രേക്ക് മൊത്തത്തില് ജാമായിട്ടിരിക്കും. അതുകൊണ്ടാണ് അവിടെ രണ്ട് സൈഡിലും ഗ്രീസ് ഇട്ടത്. അങ്ങനെ എവിടെ കൊണ്ടുപോയാലും ഈ ഒരു ഗ്രീസ് ഇടണമെന്നുള്ളത് ചെക്ക് ചെയ്യണം എന്നുള്ളത് മസ്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫൈനലി നമ്മളെ വണ്ടിയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെയിനിൽ ലൂബ് കൂടെ ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 150 രൂപ മാത്രമേ വരെ വർക്കിൻ്റെ പൈസ ആയിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നല്ല രീതിയിലുള്ള വർക്കായിരുന്നു. ഞാൻ ഇതിനുശേഷം വണ്ടി ഓടിച്ചു നോക്കി, വണ്ടി ഓടിച്ചു നോക്കിയപ്പോഴും എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്രേക്കിംഗ് എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു എക്സ്പൾസിൻ്റെ ഒറിജിനൽ സാധനം ഇടുന്നതിൻ്റെ അത്ര പവറൊന്നും കിട്ടൂലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുന്നുണ്ട്. നമ്മളെ കയ്യിൽ പൈസ കുറവായത് കൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനെ വേറെ ബ്രാൻഡിൻ്റെ ഒക്കെ സാധനങ്ങൾ വാങ്ങിച്ചിടുന്നത്, ബ്രേക്ക് പാഡ്സ് ഒക്കെ വാങ്ങിച്ചിടുന്നത്. അപ്പൊ അതിൻ്റെതായ ചെറിയ വ്യത്യാസങ്ങൾ കാണും, എന്നാലും ഇതൊക്കെ ധാരാളമാണെന്നാണ് എനിക്ക് തോന്നിയത്. വീഡിയോയുടെ അടിയിൽ ഒരു പുള്ളി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വാങ്ങിച്ചിടുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലത് വാങ്ങിച്ചിടാൻ. അപ്പോൾ നിങ്ങളും അത് ശ്രദ്ധിക്കുക. വാങ്ങിച്ചിടുമ്പോൾ ഫ്രണ്ട് ടയറിലെ TVS അപ്പാച്ചി 160 ഇടുക, ബാക്ക് ടയറിൽ ഡാസ്ലറിൻ്റെ സ്യൂട്ടാവും. അപ്പോൾ എന്തായാലും എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞ് പാർട്സിൻ്റെയും കൂലി എല്ലാം കൂടെ കഴിയുമ്പോഴും 600-700 രൂപയ്ക്ക് അകത്തേ ആവുള്ളൂ. അത് മറ്റേതാകുമ്പോഴത്തേക്ക് 1000-3000 രൂപയ്ക്ക് അടുത്ത് വരും. ഇതാകുമ്പോൾ 700 രൂപയ്ക്ക് എല്ലാം കൂടെ കഴിയും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ മൊത്തം കണ്ടതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. ബൈ.